മലപ്പുറം കൊണ്ടോ മലപ്പുറം കൊണ്ടോ വിട്ട് കൊടുക്കൂല കോഴിക്കോട്. ഞമ്മള് കൊടുത്താ മലപ്പുറം കൊണ്ട്, ഞമ്മള് കൊടുത്താ മക്കളെ നിങ്ങൾ കൊണ്ടോ കോഴിക്കോട് വിട്ട്. അമ്മയുടെ കണ്ണാണ് സ്വർണം, അത് വെക്കാൻ പറ്റുമോ നിനക്ക്? നാണം കെടുത്തി എനിക്ക് വയ്യ, നാണം കെടുത്തി അമ്മേനെ. കൊല്ലം കൊണ്ടു നമ്മള് കൊല്ലം കണ്ടോ? ഇല്ലം വേണ്ട. ആ കൊല്ലം കൊണ്ടു കൊടുത്താ കൊല്ലത്തും കിട്ടും പണി. കോഴിക്കോട് ഇങ്ങോട്ട് കൊണ്ടുവന്നു തിരിച്ചങ്ങോട്ട് കൊണ്ടു അല്ലേ? നമുക്കൊന്ന് നോക്കാം, നമുക്ക് റെഡി ആക്കാം. ഓക്കെ, മോളെ ഒരു പാട്ട് പാടിയോ. നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട്, മാഷ് പാടുവോ? മോള് പാടുവോ? മണിച്ചേട്ടനെ മറക്കാൻ പറ്റില്ല നമുക്ക്. നാടൻ പാട്ട് എന്ന് കേട്ടാൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് മണിച്ചേട്ടനാണ് എത്തിച്ചത് അല്ലേ? ഒരു നാല് ലൈൻ പാടുവോ? ആ ഓക്കെ, മാഷുകളെ കൂടെ. എനിക്ക് എനിക്ക് വരി അറിയില്ല. ഉണ്ടായി കൊച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഉണ്ടായി കൊച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വരികള് ശരിക്കറിയില്ല. അല്ല, മണിച്ചേട്ടനെ ഓർക്കാതെ നമുക്ക് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ആ പാട്ടുകളെ പാടിച്ചത്. മണിച്ചേട്ടന്റെ പാട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പാടാൻ കേട്ടോ. ആർക്ക് പാട്ട് പാടാനുള്ള അവസരമാണ് മണിച്ചേട്ടന്റെ പാട്ട്? ആ ചേച്ചി അവിടെ നിന്ന് പാടുന്നത് ഞാൻ കേട്ടിരുന്നു, ചുണ്ടൻ അങ്ങനെ കണ്ടിരുന്നു. അതുകൊണ്ട് പറയും, ഏത് കുട്ടിയുടെ അമ്മ? ഷാൻവീടെ അമ്മയാണല്ലേ? ഷാൻവീടെ അമ്മയാണ് അവിടെ നിന്ന് പാടുന്നത് കണ്ട്. അമ്മ വരൂ, പാട്. എന്ത് പാടില്ലേ? ഒരു പാട്ടൊക്കെ പാടാം അമ്മ. അമ്മ നല്ല ഗായികയാന്ന് എനിക്ക് അറിയാലോ അമ്മ. വാ, നല്ല കയ്യിൽ വെക്കാം. എന്നാ അമ്മ കയറി വരും. അല്ലോ, ഏ അമ്മ വരൂ, എല്ലാരും വിളിക്കുവാണ്. വരൂ, അമ്മ വന്നിട്ട് ഒരു നാടൻ പാട്ടൊക്കെ പാടിച്ച് പൊളിക്കുന്നു. ആങ്കിൾ അവിടെ ഉണ്ടേ, കൊടുക്ക. സജിനേച്ചി, എന്തുണ്ട് വിശേഷം? സുഖം. അന്ന ഒരു പാട്ടങ്ങ് പാടിക്കേ. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല, വെറുതെ കള്ളം പറയണം. എന്റെ മോളുകളെ കൂടെ കിണന്നു, മോളുകളെ കൂടെ കിണന്നു, മോളുകളെ കൂടെ കിണന്നു. എത്തിക്കും സഹായം മൊഴികളറിഞ്ഞുള്ള മുത്തകീകൾ താഴെ സ്വർഗത്തിലെ താളം എത്തി നിന്ന താളി ഏകിക്കൊണ്ട താളം എത്തിക്കുമ്പോൾ കള്ളാ വർഷിക്കും സഹായം മുത്തുരസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തകീകൾ താഴെ സ്വർഗത്തിലെ താളം. സൂപ്പർ ആയിട്ടുണ്ടോ? ഇതാണ് അമ്മയും മോളും. അപ്പൊ വീട്ടിൽ എന്ത് രസമായിരിക്കില്ലേ ഒരു വീട്ടില്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അച്ഛൻ പാട്ട് പാടോ? പേടിച്ചു ഇല്ലല്ലോ എന്ന് പറയണ. അച്ഛൻ മിമിക്രി ചെയ്യോ? ഇല്ല. അച്ഛന് എന്താ? അച്ഛൻ പ്ലാൻ വരയ്ക്കുന്ന പ്ലാൻ വരയ്ക്കും. എഞ്ചിനീയർ ആണ്. ആ, അപ്പൊ നല്ല പൈസ ഒക്കെ ഉണ്ടല്ലേ? ഏ, അങ്ങനെയൊന്നും ഇല്ലാന്ന്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. മോളൊക്കെ പാടുന്ന കേട്ട് പഠിച്ചാണല്ലേ? എങ്കിലും ഇത്ര നന്നായിട്ട് മനോഹരമായിട്ട് പാടിയല്ലോ അല്ലേ? നമ്മളെ മനോഹരി, ഞാനും പാടില്ല. ഞാൻ പാടി, ഞാൻ ചോദിച്ചില്ല. ഞാൻ ഈ പാട്ട് നല്ലതാണ്, ഈ പാട്ട് അടിപൊളി. പെട്ടെന്ന് പോയി. പക്ഷെ നല്ലൊരു കൈയടി കൊടുക്കാം ഈ അമ്മയ്ക്കും നോക്കും കേട്ടോ. നല്ലൊരു കൈയടി. ഇങ്ങനെ പാടാൻ കഴിവുള്ളവർ ഇവിടെ തന്നെ വന്ന് പാടണം അമ്മ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒപ്പന ടീമിന്റെ കൂടെ നമ്മൾ ഒന്നും ചെയ്യട്ടെ ഇനി. ആ, ഒരു കാര്യം പറയാ, നീ അല്ല അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ഇന്ന് പോയിന്റ് പേര് ആങ്കറാണ്.
ഇവര് പോയാലും വിടില്ല. ആ പറ എന്ത് പറയാ, അപ്പുറത്തെ മീഡിയയിൽ തകർക്കുന്ന നമ്മളെ വിട്ടുകൊടുക്കുക, നമ്മളെല്ലാം വിഷയമാക്കണമെന്നേ. അപ്പുറത്തെ മീഡിയ എന്നെ ചാഞ്ചമ്മി, ആരൊരു ഇതില്ല, റിയാക്ഷൻ ഇല്ല. അപ്പുറത്തെ മീഡിയ തകർക്കുന്ന അമ്മീടെ നമ്മളിവിടെ പൊളിച്ചോണ്ടിരിക്കണോ, നമ്മളിവിടെ പൊളിക്കണം. അപ്പുറത്തെ അടിപൊളിയാക്കണം, നമ്മളിവിടെ അതിനേക്കാളും നൂറിരട്ടി അടിപൊളിയാക്കണ്ടേ. ആയിക്കൊണ്ടിരിക്കണോ, അതിനേക്കാളും നൂറ് നൂറ് നൂറിയാണ്. അപ്പൊ നമുക്കിനി ഈ ഒപ്പന ടീമുമായിട്ടൊന്ന് കുറച്ചു നേരം വിളിക്കണ്ടേ. ഫോണില്ല, ഇവിടെ തന്നെ കാണല്ലേ. എങ്ങോട്ട് പോവാനാ, നാളെ മത്സരമുള്ളല്ലേ. ഇന്ന് പോകുന്നില്ല വീട്ടിലേക്ക്, അവിടെ ഇരിക്കണം അമ്മയൊക്കെ. ഇവരൊന്നും വരുന്നില്ല അവിടുന്ന്. അപ്പൊ നമ്മുടെ ഗായിക ആരാണ് ഇവിടുത്തെ, നമ്മുടെ ഈ പാട്ട് ലീഡ് പാടുന്ന ആരാണ്? ആ അപ്പൊ ഇവിടെ കയറിയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഒരു നല്ലൊരു ഒപ്പനപ്പാട്ടല്ലാത്ത ഒരു പാട്ട് പാടും. ആ രണ്ടുപേരും പാടും, ഞാനും പാടും, എല്ലാരും പാടും. ആ ആ പഠിക്കും. Al Azhar Group of Institutions, Perumbalichira, Thodupuzha. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.